നമസ്കാരം. കഴിഞ്ഞ 53 വർഷമായി പുതുപ്പള്ളിയുടെ നായകൻ ഉമ്മൻചാണ്ടിയാണെങ്കിലും പുതുപ്പള്ളി അടിസ്ഥാനപരമായി ഒരു LDF മണ്ഡലമാണ്. 1970ൽ ഏതാണ്ട് 7000ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് CPM സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ച് പുതുപ്പള്ളി പിടിച്ച ഉമ്മൻചാണ്ടി 53 വർഷവും അതാർക്കും വിട്ടുകൊടുത്തില്ല. ഇന്നിപ്പോൾ പുതുപ്പള്ളി മണ്ഡലത്തിന് കീഴിലുള്ള 8 ഗ്രാമപഞ്ചായത്തുകളിൽ 6 ഇടത്തും ഭരണം CPMനാണ്. മീനടവും അയർക്കുന്നവും മാത്രമാണ് UDFനൊപ്പം നിൽക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ സ്വന്തം തട്ടകമായ പുതുപ്പള്ളിയും മണർകാടും പോലും ഇപ്പോൾ ഭരിക്കുന്നത് CPM ആണ്. പുതുപ്പള്ളി മണ്ഡലത്തിന് കീഴിൽ ആകെയുള്ള 17 സഹകരണ സ്ഥാപനങ്ങളിൽ 14 ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയുടെ നായകനായി തുടർന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭവം കൊണ്ട് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലശേഷം പുതുപ്പള്ളി തങ്ങളുടെ കുത്തക സീറ്റാക്കി മാറ്റാൻ കഴിയുമെന്ന് CPM കണക്കുകൂട്ടി. കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഇടത് തരംഗം ആഞ്ഞു വീശുമ്പോൾ പോലും വൈക്കവും ഏറ്റുമാനൂരും മാത്രം ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്ന CPM 3-ാമത്തെ കുത്തക സീറ്റാക്കി പുതുപ്പള്ളിയെ മാറ്റാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷുടെ അതേ തത്വശാസ്ത്ര രോഗമുള്ള ചതുരവടിവ് ഭാഷയിൽ സംസാരിക്കുന്ന ജെയ്ക്ക് സി തോമസിനെ തന്നെയാണ് അതിനുവേണ്ടി നിയോഗിച്ചിരുന്നത്. സാമ്പത്തിക ആരോപണങ്ങളൊക്കെ നേരിട്ടെങ്കിലും ജെയ്ക്ക് സി തോമസ് പുതുപ്പള്ളി പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവിടം കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. 600 പാലാ കീഴടക്കിയ KM മാണി അന്തരിച്ചപ്പോൾ ആ സീറ്റ് തിരിച്ചു പിടിച്ച അതേ തന്ത്രമായിരുന്നു പുതുപ്പള്ളിയുടെ കാര്യത്തിലും CPMനുണ്ടായിരുന്നത്. പാലായാവട്ടെ ഒരു UDF മണ്ഡലം തന്നെയായിരുന്നു എന്നോർക്കണം. പക്ഷെ CPMനെ അത്ഭുതപ്പെടുത്തുകയും ആശങ്കയിലാക്കുകയും ചെയ്യുന്ന അനുഭവമായിരുന്നു മരിച്ച ഉമ്മൻചാണ്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പ്. മരിച്ച ഉമ്മൻചാണ്ടിയാണ് ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനെന്നറിഞ്ഞ് CPM ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിക്കുന്നത് പോലെ നുണക്കഥകളിലൂടെ മരിച്ച ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിക്കാൻ പറ്റുകയുമില്ല എന്നത് CPMന്റെ ആശയക്കുഴപ്പം ഇരട്ടിയാക്കുന്നു. മരണം കഴിഞ്ഞ് ഏതാണ്ട് 1 മാസം ആകാറായിട്ടും ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തുന്നത് ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത് CPMനെ തന്നെയാണ്. ആ തരംഗം അവസാനിക്കുന്നതിന് മുൻപ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതോടെ CPM എന്ത് ചെയ്യണമെന്നറിയാതെ വെള്ളം കുടിക്കുകയാണ്. മത്സരിക്കുമെന്നും ജയിക്കുമെന്നും ഉറപ്പിച്ച് പുതുപ്പള്ളിയിൽ നീക്കങ്ങൾ നടത്തിയിരുന്ന ജെയ്ക്ക് സി തോമസിനെ ഇപ്പോൾ മത്സരിക്കാനേ താല്പര്യമില്ല. 3-ാം തവണയും മത്സരിച്ചു തോറ്റാൽ തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാകും എന്ന് തിരിച്ചറിഞ്ഞാണ് ഒഴിവാക്കി തരണം എന്ന് ജെയ്ക്ക് സി തോമസ് പാർട്ടി നേതൃത്വത്തോടെ ആവശ്യപ്പെട്ടത്. പകരക്കാരനായി പരിഗണിച്ചത് മുമ്പ് ഉമ്മൻചാണ്ടിയെ 12,000 വോട്ട് ഭൂരിപക്ഷത്തിൽ തളച്ച റെജി സക്കറിയ എന്ന ജനകീയ നേതാവിനെയാണ്. പക്ഷെ റെജിയും താല്പര്യമില്ല, ഒഴിവാക്കി തരാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. തുടർന്നാണ് പുതുപ്പള്ളിയിലെ ഏതെങ്കിലും ഒരു ജനപ്രിയ കോൺഗ്രസ് നേതാവിനെ പിടികൂടാൻ CPM തന്ത്രം മെനഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളിയിലെ കോൺഗ്രസുകാരും ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായി ചില ഭിന്നതകളുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ അനിയൻ അലക്സ് ആയിരുന്നു ആ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത്. അന്ന് അലക്സിനൊപ്പമായിരുന്നു പുതുപ്പള്ളിയിലെ ഭൂരിപക്ഷം കോൺഗ്രസുകാരും. ഇത് മുതലെടുത്ത് പുതുപ്പള്ളിയിലെ കോൺഗ്രസിൽ ഭിന്നതയുണ്ടാക്കി അവിടെ നിന്നും ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് CPM ഗൂഢനീക്കം നടത്തിയത്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരിൽ ആരെങ്കിലും സ്ഥാനാർത്ഥിയായാൽ ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർത്താൻ എളുപ്പമാണെന്നും ഉമ്മൻചാണ്ടിയുടെ മകനെ പ്രതിരോധത്തിലാക്കാം എന്നുമായിരുന്നു കണക്കുകൂട്ടൽ. ഇതിനവർ ആദ്യം മുന്നം വെച്ചത് നിബു ജോൺ എന്ന ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തനെയാണ്. പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ നേതാവ് നിബു ജോൺ ആണ്. മുൻപ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ പുതുപ്പള്ളി വാർഡിനെ പ്രതിനിധീകരിച്ച് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ്. ചികിത്സയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് നിബുവും ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായി അല്പം അകലമുണ്ടായിരുന്നു. ഈ അകലം മുതലെടുത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ നിബുവിനെ കളത്തിലിറക്കാനാണ് VN വാസവന്റെ നേതൃത്വത്തിൽ അതിശക്തമായ കരുനീക്കങ്ങൾ നടന്നത്. ഇന്ന് 11 മണിയോടുകൂടി പത്രസമ്മേളനം നടത്തി ചാണ്ടിയുമ്മനെതിരെ ആഞ്ഞടിക്കാനായിരുന്നു CPMന്റെ പദ്ധതി. എന്നാൽ വിവരമറിഞ്ഞ ചാണ്ടിയുമ്മൻ തന്നെ നിബു ജോണിനെ സന്ദർശിച്ച് സന്ധി സംഭാഷണം നടത്തി. ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും കുടുംബാംഗങ്ങളുമൊക്കെ നിബുവുമായി സംസാരിക്കുന്നു. കെ സുധാകരനും VD സതീശനും അടക്കമുള്ള നേതാക്കന്മാർ നിബുവിനോട് സംസാരിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് ആ നീക്കം അട്ടിമറിച്ച് നിബുവിനെ ഒപ്പം നിർത്താൻ കോൺഗ്രസിനും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനും സാധിച്ചു. ഇതോടെ പെട്ടുപോയത് CPM ആണ്. നിബു ജോണിലായിരുന്നു CPMന്റെ ആകെ പ്രതീക്ഷ. മകൻ ഉമ്മൻചാണ്ടിക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ CPM നടത്തിയ ഗൂഢാലോചന ഒറ്റ രാത്രി കൊണ്ട് പൊളിഞ്ഞടങ്ങുകയായിരുന്നു.
ഇതോടെ സിപിഎമ്മിനെ സ്ഥാനാർത്ഥിയില്ലാത്ത സാഹചര്യമുണ്ടായി. അധികാരമോഹികളായ മറ്റു പല കോൺഗ്രസുകാരും ഇപ്പോഴും സിപിഎമ്മുമായി ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ വ്യക്തിബന്ധവും പുതുപ്പള്ളിയിൽ സ്വാധീനവുമുള്ള നിബുവിനെ പോലൊരു നേതാവിനെ കിട്ടാതെയുള്ള ഏതു പരീക്ഷണവും തിരിച്ചടിക്കുമെന്ന് സിപിഎം മനസ്സിലാക്കുന്നു. നിബു പുതുപ്പള്ളിയിലെ കോൺഗ്രസുകാർക്കിടയിൽ ജനപ്രിയനായിട്ട് കൂടി. ഇങ്ങനെയൊരു നീക്കം നടത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ നിബുവിനെതിരെ അതിശക്തമായ പ്രതിഷേധമായിരുന്നു. നിബുവിന്റെ അടുത്ത അനുയായികൾ പോലും, ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തോട് വിയോജിച്ചവർ പോലും നിബുവിനെ തള്ളിപ്പറയുകയും ഉമ്മൻചാണ്ടിയുടെ ലെഗസി നിലനിർത്താൻ ചാണ്ടി ഉമ്മൻ തന്നെ സ്ഥാനാർത്ഥിയാവണം എന്ന നിലപാടെടുക്കുകയും ചെയ്തതുകൂടി നിബുവിന്റെ പിന്മാറ്റത്തിന് കാരണമായി. അതുകൊണ്ട് തന്നെ പുതുപ്പള്ളിയിൽ സ്വാധീനമുള്ള മറ്റൊരാളെ ഇനി കിട്ടിയേക്കില്ല എന്ന് സിപിഎം വേദനയോടെ തിരിച്ചറിയുന്നു. ഇവിടെയാണ് സിപിഎം നേരിടുന്ന പ്രതിസന്ധി. തൃക്കാക്കരയിലും ഇതുതന്നെയായിരുന്നു സിപിഎമ്മിന് സംഭവിച്ചത്. പിണറായി വിജയന് വ്യക്തിവിരോധമുള്ള നേതാവായിരുന്നു പി ടി തോമസ്. തന്റെ മകളുടെ അഴിമതിയെക്കുറിച്ച് നിയമസഭയിൽ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ എളിഭ്യനായി നോക്കിയിരിക്കേണ്ടി വന്ന വിരോധമായിരുന്നു പിണറായിക്ക്. കോൺഗ്രസിലെ തന്നെ ഡൊമിനിക് പ്രസന്റേഷൻ അടക്കമുള്ള നേതാക്കളെ പിടിച്ചെടുക്കാനായിരുന്നു ആദ്യം നീക്കം നടത്തിയത്. ഒടുവിൽ സ്ഥാനാർത്ഥിയെ കിട്ടാതെ വന്നപ്പോൾ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് തടിതപ്പുകയായിരുന്നു സിപിഎം. അതിന്റെ പ്രതിഫലമോ പി ടി തോമസിന് കിട്ടിയതിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തോടെ ഉമയുടെ വിജയം. അത് തന്നെയാവും പുതുപ്പള്ളിയിലും ആവർത്തിക്കുക എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിയാതെ സിപിഎം അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുകയാണ്. ജേക്ക് സി തോമസ് മത്സരിച്ചാൽ ഭൂരിപക്ഷം 30,000 എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ഒഴിവാക്കി തരണം എന്ന് അഭ്യർത്ഥിച്ച് നേതാക്കളുടെ പിന്നാലെ നടക്കുകയാണ് ജയ്ക്ക്. ആലോചിച്ചു നോക്കൂ, സെഞ്ചുറി അടിച്ച് നിയമസഭാ ചരിത്രത്തിൽ റെക്കോർഡിടാൻ നടക്കുന്ന സിപിഎമ്മിനെ ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിയാത്ത ഗതികേടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.